ബാഹൽഹെയർ മൂന്നാം ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ലഭിച്ച വഴികാട്ടി പ്രവർത്തന പാഠങ്ങൾ എന്ന വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട പഠന സഹായിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം അതിന് മുകളിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് പരിശോധിക്കാം ഒന്നാമത്തെ വർക്ക്ഷീറ്റിലെ ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പേജ് നമ്പർ പന്ത്രണ്ടിൽ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പാഠഭാഗം അവയൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾ ഇതിൻ്റെ വാക്യഘടനകളൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇവിടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വസ്ത്രങ്ങളുടെ ചിത്രങ്ങൾക്ക് താഴെയായി ഒരു പട്ടിക നിങ്ങൾക്ക് കാണാം പട്ടികയുടെ ആദ്യ കോളത്തിൽ എഴുതിയത് സാറൊന്ന് വായിക്കാം ജദ് ഉമ്മ ഒഹ്ത്ത് അബ് അഹ് ഇവയൊക്കെ കുടുംബാംഗങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുകളാണെന്ന് കൂട്ടുകാർക്ക് അറിയാം ഓരോ ആളുകളും ധരിക്കുന്ന വസ്ത്രങ്ങളെ അവയ്ക്ക് നേരെയുള്ള റോകളിൽ നിരകളിൽ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി ഈ വർക്ക് ഷീറ്റിലെ രണ്ടാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാം ഈ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവ ധരിക്കുന്ന ആളുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ ലഘുവായ ലളിതമായ വാചകം രൂപീകരിക്കുക എന്നുള്ളതാണ് ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ തെൽബസു ഫാത്തിമ തെന്നൂറ ഫാത്തിമ തെന്നൂറത്ത് ധരിക്കുന്നു എന്നുള്ളത് കൂട്ടുകാർ ഓർമ്മിക്കേണ്ടത് നമ്മുടെ പാഠഭാഗം ടെക്സ്റ്റ് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യൽബസുവും തെൽബസുവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവണം വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ആര് വസ്ത്രം ധരിക്കുന്നു അപ്പോൾ ഇവിടെ ഫാത്തിമ തെന്നൂറ ധരിക്കുന്നു എന്നുള്ളതാണ് അത് പറയുമ്പോൾ വാക്യഘടനയിൽ ഘടനയിൽ വരേണ്ട വ്യത്യാസങ്ങളൊക്കെ കൂട്ടുകാരുടെ ഓർമ്മയിലേക്ക് ഉണ്ടാവണം അതിന് നേരെ മറുഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് എൽബസു ഹാരിസ് ബന്തലൂൻ ഹാരിസ് ബന്തലൂൻ പാൻസ് ധരിക്കുന്നു എന്നുള്ളത് അവിടെ ഹാരിസ് ആവുമ്പോൾ നമ്മൾ എൽബസു ആണ് ഉപയോഗിച്ചത് എന്നുള്ളതും ഫാത്തിമയുടെ പേര് വരുമ്പോൾ തെൽബസു ആണ് ഉപയോഗിച്ചത് എന്നുള്ളതും കൂട്ടുകാരുടെ ഓർമ്മയിലേക്ക് പോകണം ഇതേപോലെ നിങ്ങൾ ഓരോന്നിനും അതായത് പിന്നെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ചുള്ള രണ്ട് വാചകങ്ങളും പുരുഷന്മാർ വസ്ത്രങ്ങളെ കുറിച്ച് രണ്ട് വാചകങ്ങളും നിങ്ങൾ അവിടെ എഴുതേണ്ടതുണ്ട് ഇതാണ് ഒന്നാമത്തെ വർക്ക് ഷീറ്റിൽ ഉള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് ഷീറ്റ് പരിശോധിക്കാം രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഒരു സംഭാഷണമാണ് ഹാരിസ് പെരുന്നാൾ ദിവസം അവൻ്റെ കുടുംബവുമൊത്ത് ഊട്ടിയിലേക്ക് പോയതാണ് അങ്ങനെ വൈകുന്നേരം വരെ അവിടെ ഊട്ടിയിൽ കാഴ്ചകളൊക്കെ കണ്ടു ഒടുവിൽ അവന് അവൻ്റെ കൂട്ടുകാരനായ ജാസിറിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി ഹാരിസും ജാസിറും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അവിടെയുള്ളത് ആ സംഭാഷണത്തിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഇത് പൂർത്തീകരിച്ചു കൊണ്ട് സംഭാഷണം മുഴുവനാക്കേണ്ടതുണ്ട് അവിടെ ജാസിറും ഹാരിസും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൻ്റെ ഏറ്റവും താഴെയായി ഒരു കോളത്തിൽ നിങ്ങൾക്ക് ആ സംഭാഷണം പൂർത്തീകരിക്കാനുള്ള സഹായങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഏറ്റവും താഴെയുള്ള കോളത്തിൽ നിങ്ങൾക്ക് സഹായകരമായി എഴുതിയിട്ടുള്ള പദങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഐന മാത മത കൈഫ മൻ ഇതൊക്കെ കൂട്ടുകാർ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ പേജ് നമ്പർ പതിനാല് പതിനഞ്ചിലൊക്കെ നമുക്ക് ഈ പദങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ ചോദ്യ വാക്കുകളാണ് ക്വസ്റ്റ്യൻ വേഡ്സുകളാണ് ചോദ്യപദങ്ങളാണ് ഇവയൊക്കെ അർത്ഥം കൂട്ടുകാർക്കറിയാം നമുക്ക് ആ സംഭാഷണം ഒന്ന് വായിക്കാം ജാസിർ ജാസിറാണ് സംഭാഷണം തുടങ്ങുന്നത് സൊബാഹൽ ഹൈർ ഹാരിസ് നൂർ എന്നിട്ട് ഡാഷ് അൽ ഹാൽ എന്തോന്നവിടെ വിട്ടുപോയിട്ടുണ്ട് എന്തോ ഒന്നാണ് ജാസിർ ചോദിക്കുന്നത് അതിന് ജാസിർ ഹാരിസ് ചോദിക്കുന്നുണ്ട് ജാസിർ മറുപടി പറയുന്നത് അല എന്നിട്ട് ചോദിക്കുന്നു ഡാഷ് ഡാ അപ്പൊ ഹാരിസ് മറുപടി പറയുന്നത് അതിൻ്റെ കുടുംബമാണ് ജാസിർ ജാസിർ ഡാഷ് ഹാരിസിനോട് ചോദിക്കുകയാണ് ഡാഷ് അബൂക്ക അപ്പോൾ ഹാരിസ് പറയാണ് ഹദീഖയിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ജാസിർ ഡാഷ് അതിന് ഹാരിസ് മറുപടി പറയുന്നത് ഹാദിഹി ലുഒബത്തു ലിയോഹ്തി ഇതെൻ്റെ സഹോദരിക്കുള്ള കളിപ്പാട്ടമാണ് അപ്പോൾ ജാസിർ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് കൂട്ടുകാർക്ക് പറയാൻ കഴിയും ജാസിർ ഡാഷ് അലൂദ ഹാരിസ് വദൻ ഇൻഷാ ഇൻഷാൽ വദൻ എന്ന് പറഞ്ഞാൽ നാളെ ഇൻഷാ ജാസിർ ഷുക്രൻ ഹാരിസ് അഫുവൻ അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന ചോദ്യ ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭാഷണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ വർക്ക് മൂന്നാമത്തെ വർക്ക് ഷീറ്റിലേക്ക് ശ്രദ്ധിക്കുക അതിനു മുമ്പ് കൂട്ടുകാർ ഈ വർക്ക് ഷീറ്റിൻ്റെ എല്ലാ വർക്ക്ഷീറ്റിൻ്റെയും നറേഷൻ പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമാണ് വർക്ക് തുടങ്ങേണ്ടത് സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് വീണ്ടും ക്ലാസ് കേൾക്കാവുന്നതാണ് പൂർണ്ണമായി കേട്ടതിന് ശേഷം വർക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം മൂന്നാമത്തെ വർക്ക് ഷീറ്റ് ശ്രദ്ധിക്കുക മൂന്നാമത്തെ വർക്ക് ഷീറ്റിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വ്യത്യസ്ത വാഹനങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് നമ്പർ പത്തൊൻപതിൽ നിങ്ങൾക്ക് വാഹനങ്ങളുടെ പേരുകളൊക്കെ പഠിക്കാനുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാഹനങ്ങളിൽ രണ്ട് വാഹനങ്ങളുടെ പേരുകൾ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ വന്നിട്ടുണ്ടാവത്തില്ല കൂട്ടുകാർ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവത്തില്ല പക്ഷേ നമുക്കിവിടെ എക്സാമ്പിൾ കൊടുത്തതിൽ ഉദാഹരണം കൊടുത്തതിൽ ആ രണ്ട് വാഹനങ്ങളുടെ പേരുകൾ വർക്ക് ഷീറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൻ്റെയും അതേപോലെ മെട്രോ ട്രെയിനിൻ്റെയും പേരുകൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ വാഹനങ്ങളുടെ സഞ്ചാര പദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വാഹനങ്ങളെ പട്ടികപ്പെടുത്തണം ഇതാണ് ഈ വർക്ക് ഷീറ്റിൽ കൂട്ടുകാർ ചെയ്യേണ്ടത് കർഷീറ്റിൽ വാഹനങ്ങളുടെ ചിത്രങ്ങൾക്ക് താഴെയിരിക്കുന്ന കള്ളിയിലെ ഒന്നാമത്തെ കോളത്തിലുള്ളത് സെർവായിക്കാം അൽ ജവ് അഷാരി അൽമ സിക്കത്തുൽ ഹദീദ് ഇതൊക്കെ വ്യത്യസ്ത സഞ്ചാരപഥങ്ങളാണെന്ന് കൂട്ടുകാർക്കറിയാം അവയ്ക്കൊക്കെ നേരെ അതിൻ്റെ ചിത്രങ്ങൾ നൽകിയത് കാരണം കൂട്ടുകാർക്ക് ലളിതമായിട്ട് മനസ്സിലാവും കൂട്ടുകാർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കോളത്തിൽ അൽ ജവ് ജവ് എന്ന് പറഞ്ഞാൽ അറിയാം ആകാശമാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ പേരുകളാണ് കൂട്ടുകാർ എഴുതേണ്ടത് ഒന്ന് ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട് അൽ ഹവ്വാമ എന്നവിടെ നൽകിയിട്ടുണ്ട് അതായത് ഹെലികോപ്റ്റർ എന്നുള്ളതിൻ്റെ പേര് അവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് കൂട്ടുകാർ അവിടെ എഴുതേണ്ടത് അതേപോലെ തൊട്ടടുത്തതിൽ ഷാരി ഷാരി നിങ്ങൾക്കറിയാം അവിടെ ചിത്രം നൽകിയിട്ടുണ്ട് റോഡാണ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ പേരുകൾ അവിടെ എഴുതണം അടുത്തത് മാ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ പേരുകൾ അടുത്തതിൽ എഴുതണം അവസാനത്തെ കോളത്തിൽ സിക്കത്തുൽ ഹദീദ് അതായത് റെയിൽപ്പാളമാണ് അവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തിത്താറു മെട്രോ മെട്രോ ട്രെയിൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ വേറെ ഏതൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരുകളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് വളരെ ലളിതമായിട്ടുള്ള വർക്കാണ് ഇനി നമുക്ക് നാലാമത്തെ വർക്ക്ഷീറ്റ് അടുത്ത വർക്ക് കൂടി പരിശോധിക്കാം അടുത്ത വർക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുന്നത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് നമ്പർ പത്തൊൻപത് നേരത്തെ പറഞ്ഞ അതേ പേജിൽ തന്നെ നിങ്ങൾ ഈ വാഹനങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ സഞ്ചാരപഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായ വാചകങ്ങൾ രൂപീകരിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത് ഇവിടെ ഉദാഹരണം നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്ര ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സെഫീന തുൻ കപ്പലിൻ്റെ ചിത്രമാണ് കപ്പൽ സഞ്ചരിക്കുന്നത് കൂട്ടുകാർക്കറിയുന്നത് പോലെ വെള്ളത്തിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത് വെള്ളത്തിന് നമ്മൾ മാഹ് എന്നാണ് പറയുക അവിടെ ഉദാഹരണം നൽകിയിരിക്കുന്ന വാചകം ശ്രദ്ധിക്കുക തസീറു സഫീനത്ത് ഫിൽ സുഫീനത് തസീറു സഫീനത്ത് കപ്പൽ സഞ്ചരിക്കുന്നു ഫിൽ ഫിൽമാവ് വെള്ളത്തിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത് കൂട്ടുകാർ ഇവിടെ ഓർമ്മ വെക്കേണ്ടത് വാഹനത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ തസീറുവും യസീറുവും വരുന്നത് കൂട്ടുകാരുടെ ഓർമ്മയിലേക്കുണ്ടാവണം തൊട്ടടുത്ത് ചിത്രം ശ്രദ്ധിക്കുക റോഡിലൂടെ കാറ് സഞ്ചരിക്കുന്നു എന്നാണ് അവിടെ നിങ്ങൾ വാചകം രൂപീകരിക്കേണ്ടത് കൂട്ടുകാർക്ക് വളരെ ലളിതമായി എഴുതാൻ കഴിയും അടുത്തതായി റെയിൽ പാളത്തിലൂടെ ട്രെയിൻ സഞ്ചരിക്കുന്നു എന്നുള്ള വാചകം വരണം അതിനടുത്തതായി ആകാശത്തിലൂടെ വിമാനം സഞ്ചരിക്കുന്നു എന്നും വെള്ളത്തിലൂടെ തോണി വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുമാണ് അടുത്ത വാചകങ്ങൾ വരേണ്ടത് ലളിതമായ കൂട്ടുകാർക്ക് എഴുതാൻ കഴിയും തൊട്ടുമുമ്പേത്തെ വർക്ക് ഷീറ്റും ഇതും ഒരേ മേഖലയിൽ നിന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത വർക്ക് ഷീറ്റ് പരിശോധിക്കാം ഈ വർക്ക് ഷീറ്റിൽ മനോഹരമായിട്ടുള്ള ചിത്രം അവിടെ നൽകിയിട്ടുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ചിത്രമാണ് ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ അതിനു നേരെയുള്ള വരകളിൽ എഴുതണം അതിനുശേഷം ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് താഴെ നിങ്ങളൊരു ബയാന് തയ്യാറാക്കണം ഇതാണ് നിങ്ങൾക്കുള്ള വർക്ക് ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ ചോദ്യം ഐന അലാ ഉൽ ഉസ്ര എവിടെയാണ് കുടുംബ അംഗങ്ങൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ആ ചിത്രം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ ലളിതമായിട്ട് എഴുതാൻ കഴിയുന്ന ഇതാണ് റെയിൽവേ സ്റ്റേഷൻ എന്താണ് പറയുക എന്നുള്ളതൊക്കെ കൂട്ടുകാർക്കറിയാം നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അകത്തു കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് രണ്ടാമത്തെ ചോദ്യം മാത യസീറു അല സിക്കത്തുൽ ഹദീദ് സിക്കത്തുൽ ഹദീദിൻ്റെ മുകളിലൂടെ എന്താണ് സഞ്ചരിക്കുന്നത് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ഉത്തരമാണ് മൂന്നാമത്തെ ചോദ്യം മാതാ യബി ഒ താജിർ ആ ഇതോ ഇങ്ങനെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ ചോദ്യം വരുന്നുണ്ട് എന്താണ് താജിറ വിറ്റുകൊണ്ടിരിക്കുന്നത് മനിയൽ അബുബിൽ ബാലൂൻ ആരാണ് ബാലൂണുമായി കളിക്കുന്നത് മത്ത വസലു ഇല മഹത്തുൽ ഖിത്വാർ എപ്പോഴാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എപ്പോഴാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ക്ലോക്കുകളൊക്കെ ശ്രദ്ധിച്ചാലും മതി രാവിലെ ഉച്ച വൈകുന്നേരം രാത്രി എന്നുള്ളതിനൊക്കെ എന്താണ് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ അഞ്ച് ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് അതിന് നേരെയുള്ള വരകളിൽ എഴുതിയതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ മറ്റു പദങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നല്ല ഒരു ബയാൻ ഈ ചിത്രത്തിനെ കുറിച്ചുള്ള നല്ല ഒരു കുറിപ്പ് നിങ്ങൾ താഴെയുള്ള കോളത്തിലേക്ക് തയ്യാറാക്കണം ഇതാണ് ഈ വർക്ക് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വർക്ക് ഷീറ്റ് പരിശോധിക്കാം പെരുന്നാൾ ദിവസമാണ് ഹാരിസ് പള്ളിയിലൊക്കെ പോയി വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയ ശേഷം അവൻ അവൻ്റെ സുഹൃത്തായ രാജുവുമായി നടക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അടുത്തത് ഈ സംഭാഷണത്തിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങൾ വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടുകാർ പൂർത്തീകരിച്ചു വാചക സംഭാഷണം പൂർണ്ണമാക്കണം ഇതാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനം വിട്ടുപോയ പദങ്ങൾ നിങ്ങൾക്ക് തൊട്ട താഴെയായി ഒരു സർക്കിളിൽ വൃത്തത്തിൽ നൽകിയിട്ടുണ്ട് ഈ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭാഷണം പൂർത്തീകരിക്കാവുന്നതാണ് ആദ്യം സാറ് ആ വൃത്തത്തിലുള്ളതൊന്ന് വായിക്കാം എല്ലാം നിങ്ങൾ കേട്ട് പരിചയമുള്ള പദങ്ങളാണ് വൃത്തത്തിലുള്ളത് സാറ് വായിക്കുകയാണ് അഫുവൻ ഫിൽ ബൈത്സ് റയ്ദുൻ സഹീദ് ഇല ബൈത്തി ഉമ്മി ഷുക്രൻ എല്ലാ പദങ്ങളും കൂട്ടുകാർക്ക് നല്ല പരിചയമുള്ളതാണ് സാർ അതൊന്നും കൂടെ വായിക്കാം അഫുവൻ എപ്പോഴാണ് അഫുവൻ ഒക്കെ പറയുക എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാം ഫിൽബൈറ്റ്സ് അറിയാം റയ്ദുൻ സയ്യിദ് അറിയാം ഇലാബൈത്തി ഉമ്മി അറിയാം ഷുക്രൻ ഓക്കെ ഇനി നമുക്ക് സംഭാഷണം ഒന്ന് വായിക്കാം ഹാരിസ് ഫോണിലാണ് സംഭാഷണം നടക്കുന്നത് ഹാരിസും രാജുവും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം ഹാരിസാണ് സംഭാഷണം തുടങ്ങുന്നത് ഹലോ ൻ മപ്പോൾ രാജു മറുഭാഗത്ത് നിന്ന് അന രാജു ഹാരിസ് അഹിലൻ ഐത് മുബാറക് അങ്ങനെ പറഞ്ഞുതരോ രാജു ഒരു മറുപടി പറയുന്നു അതിനുശേഷം ഹാരിസ് അതിന എൻത്താ അപ്പോൾ രാജു അതിന് മറുപടി പറയുന്നു അയിന എന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിയാം എന്താണെന്നുള്ളത് രാജു അതിന് മറുപടി പറയുന്നു മറുപടി പറഞ്ഞതിന് ശേഷം രാജു ചോദിക്കുന്നു ഇല അയിന തുസാഫിർ അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഇല ഐന നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഇല ഐന ഇല ഐന തുസാഫിർ അപ്പോൾ അതിന് ഹാരിസ് മറുപടി പറയുന്നു പിന്നീട് രാജു എന്തോ എന്ന് പറയുന്നു അതിന് മറുപടിയായി ഹാരിസ് എന്തോ എന്ന് പറഞ്ഞു കൊണ്ട് ഫോൺ വെക്കുന്നു ഇതാണ് സംഭാഷണം ലളിതമായി എഴുതാൻ കഴിയുന്ന വർക്ക് ഷീറ്റാണ് കൂട്ടുകാർ അടുത്ത വർക്ക് നോക്കുക അടുത്ത വർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വർക്ക് അവിടെ അഞ്ച് ഗ്രീറ്റിംഗ് കാർഡുകളുടെ ചിത്രം നൽകിയിട്ടുണ്ട് ഓരോ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ചിത്രത്തിനും കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും ഓരോന്നും ഏത് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഏത് ദിനാചരണങ്ങളുമായി ബന്ധപ്പെടുന്നതാണെന്ന് താഴെ കോളത്തിൽ ഓരോ ഗ്രീറ്റിംഗ് കാർഡിനും യോജിച്ച പദങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നും ഏതിനാണോ യോജിക്കുന്നത് അതാത് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ താഴെയുള്ള ചതുരത്തിൽ എഴുതണം താഴെ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന സ്ക്വയറിൽ എഴുതിയിരിക്കുന്ന പദങ്ങൾ ചേർന്ന് വായിക്കാം റൈദുൽ അത്തുഫാൽ ഏതു യൗമുൽ ഇസ്തിക്ലാൽ ഏത് മുബാറക് ഏതു മീലാദുൽ മസീഹ് ഓണം സൈദ് ഒന്നും കൂടെ വായിക്കാം റൈദുൽ അത്തുഫാൽ ഒയ് യോമുൽ الاستقلال ഒയ്ദ് മുബാറു ഒയ് മീലാദിൽ മസീഹ് ഓണം സീദ് ഏതൊക്കെയാണ് ഏതൊക്കെ ഗ്രീറ്റിംഗ് കാർഡിന് ചേരുന്നത് എന്നാണ് കൂട്ടുകാർ കണ്ടെത്തി നല്ല വൃത്തിയിൽ എഴുതണം ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് കൂടി നോക്കാം അടുത്ത വർക്ക്ഷീറ്റിലും അഞ്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അഞ്ച് ചിത്രങ്ങളും തമ്മിൽ പരസ്പര ബന്ധമൊന്നുമില്ല ചിത്രങ്ങളല്ല വ്യത്യസ്ത രീത സന്ദർഭങ്ങളിലുള്ള വ്യത്യസ്ത ചിത്രങ്ങളാണ് ഈ അഞ്ച് ചിത്രങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള അഞ്ച് സെൻറ്റൻസുകൾ താഴെ നൽകിയിട്ടുണ്ട് ഓരോ സെൻറ്റൻസും ഏത് ചിത്രത്തിനാണ് യോജിച്ചതെന്ന് കൂട്ടുകാരെ കണ്ടെത്തണം എന്നിട്ട് അതാത് ചിത്രത്തിൻ്റെ താഴെ എഴുതണം സാർ താഴെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്കൊന്ന് വായിക്കാം യർമി ഇല ഷജറ കൂട്ടുകാർ ശരിക്കും ശ്രദ്ധിക്കണം സാർ അതിൻ്റെ അർത്ഥം പറയുന്നില്ല എന്നാലും കൂട്ടുകാർക്ക് തുഫിൽ എന്ന് പറഞ്ഞാൽ അറിയാം ഷജറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എർമി നമ്മളെവിടേക്കോ പഠിച്ചതാണ് സാർ അതിൻ്റെ അർത്ഥം പറയുന്നില്ല കൂട്ടുകാർക്ക് കണ്ടെത്താൻ കഴിയും ശരിക്കും ശ്രദ്ധിക്കണം ഷെജറത്തൊക്കെ കൂട്ടുകാർക്ക് അറിയാമെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന രണ്ട് മൂന്ന് ചിത്രം രണ്ട് ചിത്രങ്ങളൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ശരിക്കും കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ ശരിക്കും മനസ്സിലാവും തിഫില് അതുഫാൽ ഒക്കെ കൂട്ടുകാർക്ക് അറിയുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് ിന്നു ഇലൽ മദ്രസ മദ്രസത്തു മദ്രസത്തിന് നമുക്കറിയാം അസ്റ മിന്നു ഇലൽ അസ്രാത്തു മിന്നു ഇലൽ മദ്രസ അത് ഏത് ചിത്രത്തിലാണ് യോജിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുക അടുത്തത് യാസിലു ജാസിർ സോറി യാസിലു ഹാരിസ് യദഹു കബിൾ ത് ആം ഇതും നമ്മൾ കുറേ സന്ദർഭങ്ങൾ നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന സ്ഥലത്ത് കൈ കഴുകുന്നതും കൈ ബന്ധപ്പെടുന്ന സ്ഥലത്തൊക്കെ പഠിച്ചിട്ടുണ്ട് യാസിലു ഹാരിസ് യദഹു കബുല ത്വം കൂട്ടുകാർക്ക് അറിയാം യദുൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നതാണ് അല്ലേ നെക്സ്റ്റ് അടുത്തത് യത്തനാവലു രാജു അൽ ആ കൂട്ടുകാർക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ മനസ്സിലായി യത്തനാവലു തനാവല എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ പഠിച്ചതാണ് അൽ അൽഫത്തൂർ നമ്മൾ പഠിച്ചതാണ് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും ഓദാ എന്താണ് ഫത്തൂർ എന്താണ് ഓഷാ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചതാണ് ഓക്കെ എത്തനാവലു രാജു അൽ ഫത്തൂർ അവസാനത്തെ സെൻറ്റൻസ് യജിലിസു തെഹ്തറ ഇതും കൂട്ടുകാർക്ക് അറിയാം യജിലിസു ഇജിലിസ് നമ്മൾ പഠി പറയുന്നതാണല്ലോ അല്ലേ യജ്ലി സു ത്ഫുൽ തുഫുൽ അതുഫാൽ എന്നൊക്കെ പറഞ്ഞാൽ തെഹത്ത ഷജറ തെഹ്ത്ത അല ഫി ഒക്കെ പഠിച്ചതാണ് തെഹത്ത ഷജറ എന്ന് പറഞ്ഞാലും കൂട്ടുകാർക്കറിയാതാണ് ഏതൊക്കെ പദങ്ങളാണ് ഏതൊക്കെ ചിത്രത്തിന് യോജിച്ചത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വർക്ക് ഷീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വർക്ക് ഷീറ്റ് നോക്കാം ഈ വർക്ക്ഷീറ്റിൽ അറബിയിൽ തന്നിരിക്കുന്ന ഒരു പാരാഗ്രാഫ് ആ പാരഗ്രാഫ് പൂർണ്ണമായി വായിച്ചതിന് ശേഷം താഴെയുള്ള ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് താഴെയുള്ള ആറ് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ ദഹബ ഹാഷിം ഇലാ ബൈത്തി സുദീഖി ഹാഷിം അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി വദ സുദീഖു ഇല ലദ കൂട്ടുകാരൻ അവനെ വദാഇനായി ക്ഷണിച്ചു ഫജലസ ഹാഷിം അമാമൽ ഹാഷിമ് കൈ രണ്ടും കഴുകിയതിന് ശേഷം ഭക്ഷണത്തിനായി ഇരുന്നു സുമിസ്മില്ല എന്നിട്ട് പറഞ്ഞു ആഷിമ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു വശരിവൽ മാതത്ത ആം ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിച്ചു കാൽ അലഹദില്ല എന്നിട്ട് അലഹദില്ല എന്ന് പറഞ്ഞു അസല ആഷിം യദൈഹി ആഷിം അവൻ്റെ കൈകൾ കഴുകി ഫാസ്റീഖ് ഹി ഇലൽ മക്തബ് എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനുമായി ലൈബ്രറിയിലേക്ക് പോയി ഇനി നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്നാമത്തത് മാതാ തനാവല ഹാഷിം ചോദ്യങ്ങളുടെ അർത്ഥം സാറ് പറയുകയില്ല മാതാ നമ്മൾ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ വേഡ്സുകളൊക്കെ പഠിച്ചത് കാരണം കൂട്ടുകാർക്ക് എല്ലാ ചോദ്യ അർത്ഥം അറിയാം മാതാ തനാവല ഹാഷിം രണ്ടാമത്തത് ഷിം ജലസ ജലസ കൂട്ടുകാർക്ക് അറിയാലോ ജലസ ഇ ജലസ ജാസി മൂന്നാമത്തെ ചോദ്യം മാതാ കാല ഹാഷിം കപിലൽ ഹക്കിൽ മാതാ കാല എന്താണ് പറഞ്ഞത് ഹാഷിം കപില അടുത്ത ചോദ്യം മാതാ കാല ഹാഷിം ബാദൽഅൽ കപില അക്കിൽ ബാദൽ അക്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം ഒക്കെയുള്ളത് അഞ്ചാമത്തത് മാതാശരിഭാഷിം ആ എന്ന് പറഞ്ഞാൽ കുടിച്ചു മാതാശരിഭാഷിം അടുത്തത് ബി ഐദിൻ തനാവലു ആം ബിദിൻ യെദുനറിയാലോ കയ്യാണ് അല്ലേ ബി ഐയതിൻ ക്വസ്റ്റ്യൻ വേഡ് നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ടോ ഐയെന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം ബി ഐയതിൻ ഏത് കൈ കൊണ്ടാണ് തത്തനാപുരത്തോ ആം ആം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണെന്ന് അറിയാലോ അല്ലേ ശരി അപ്പോൾ ഈ ആറ് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് കൂട്ടുകാരവിടെ ഈ പാരാഗ്രാഫിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം ഹാഷിം അവൻ്റെ കൂട്ടുകാരനായ കുമാറിനെ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടി കുമാറും ഹാഷിമും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അടുത്തവർക്ക് നേരത്തെ സംഭാഷണത്തിലുള്ളതുപോലെ തന്നെ ഈ സംഭാഷണത്തിലും ചില പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഈ പദങ്ങൾ കൂട്ടുകാർ എഴുതിക്കൊണ്ട് സംഭാഷണം പൂർത്തമാ പൂർത്തിയാക്കണം അവിടെ വിട്ടുപോയ പദങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട് ആദ്യം ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന പദങ്ങളൊക്കെ വായിക്കാം ഈ എല്ലാ പദങ്ങളും കൂട്ടുകാർക്ക് നല്ല പരിചയമുള്ളതാണ് ബോക്സിൽ എഴുതിയിരിക്കുന്ന ആദ്യ പദം മാഷ തൊവ്വൻ അൽഹദില്ല അഫുവൻ മസാഅന്നൂർ ഷുക്രൻ ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത് സംഭാഷണം ചേർന്ന് വായിക്കാം കുമാറാണ് സംഭാഷണം ആരംഭിക്കുന്നത് കുമാർ മസ ഉൽഹർ അതിന് ഹാഷിം ഒരു മറുപടി പറഞ്ഞു അപ്പോൾ കുമാർ ചോദിച്ചു കൈഫൽ ഹാൽ ഹാഷിം പറഞ്ഞു ഡാഷ് കൂട്ടുകാർ എഴുതണം കുമാർ മത്ത വസൽത്ത ഹാഷിം അതിനും മറുപടി പറഞ്ഞു കുമാർ മി നൈനെ തെജിയ നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഹാഷ്യം പറഞ്ഞു മിൻ ബൈത്തി സ്വദേഹി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് മത്താ ചേർത്തു നീ എപ്പോഴാണ് ഇവിടെ എത്തിയത് ലൈബ്രറിയിൽ എത്തിയത് അപ്പോൾ കുമാർ പറഞ്ഞു ഫിസാ എത്തിയാഷറ സ്വഭാവം രാവിലെ പത്ത് മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഹാഷ്യം പിന്നെന്തോന്ന് പറഞ്ഞു കുമാർ അതിന് മറുപടി പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ സംഭാഷണം പൂർത്തീകരിക്കുക സംഭാഷണത്തിൽ നിങ്ങൾക്ക് ബോക്സിൽ നിന്നുള്ള പദങ്ങളല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ കഴിയുന്ന പദങ്ങൾ ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വർക്ക് ഷീറ്റിലേക്ക് നോക്കാം ഈ വർക്ക് ഷീറ്റിൽ മുകളിൽ തന്നിരിക്കുന്ന അറബിക്ക് ഒരു പാരഗ്രാഫ് ഉണ്ട് ആ പാരഗ്രാഫിൽ മൂന്ന് പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ മൂന്ന് പദങ്ങൾ കൂട്ടുകാർ എഴുതുക എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റിലെ ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ആ വിട്ടുപോയ മൂന്ന് പദങ്ങളും അതിൻ്റെ താഴെയുള്ള ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓഷ് ഫത്തൂറ് വദാ ഇതാണ് ആ മൂന്ന് പദങ്ങൾ ഇത് മൂന്നും എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് കൂട്ടുകാർക്കറിയാം ബ്രേക്ക്ഫാസ്റ്റിനെ സൂചിപ്പിക്കുന്നതുണ്ട് ഉച്ചഭക്ഷണത്തിനെ സൂചിപ്പിക്കുന്നതുണ്ട് രാത്രി ഭക്ഷണത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് ഏതൊക്കെ പദങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് സാർ നിങ്ങളോട് പറയുന്നില്ല നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ് മുകളിൽ നൽകിയിരിക്കുന്ന പാരാഗ്രാഫ് സാറൊന്ന് പെട്ടെന്ന് വായിക്കാം അതിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ പദങ്ങൾ വേണ്ടത് എന്നുള്ളതാണ് കൂട്ടുകാർ കണ്ടെത്തി എഴുതേണ്ടത് ഇസ്തൈഖുല ഹാഷിം മിനൻ നൗമി വ ബാദ അസിലിൽ വജിഹി വ യ്നി തെനാവല ഡാഷ് ഹാഷിം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു മുഖവും കൈകളും കഴുകിയതിന് ശേഷം തനാവല ഡാഷ് അവിടെയാണ് നിങ്ങൾ ഒരു പദം എഴുതേണ്ടത് സുമദ് അഹബ മ അസ്തികാ ഹി ഇലൽ മദ്രസെത്തി പിന്നെ സ്കൂളിലേക്ക് കൂട്ടുകാരുടെ കൂടെ പോയി വലമ്മ റന്നൽ ജെറസു ലിത്തൊ ആമി ഹറ മ അസ്തികായി ഇല ഓർഫത്തിമി വനാവല ഡേഷ് ഉച്ചഭക്ഷണത്തിനായി ബെല്ലടിച്ച ശേഷം ഹാഷിമ് കൂട്ടുകാരുടെ കൂടെ ഭക്ഷണ ഹാളിലേക്ക് പോയി വ തനാവല ഡേഷ് അപ്പോൾ അവിടെയാണ് നിങ്ങൾ അടുത്ത പദം എഴുതേണ്ടത് റജ വബാദൽസിരി ബൈച്ച് വൈകുന്നേരം അവൻ വീട്ടിലേക്ക് മടങ്ങി ബാദ ഗ്രാ തിറസി തനാവല ഡാഷ് പാഠപുസ്തകങ്ങളൊക്കെ വീട്ടിൽ നിന്ന് രാത്രി പഠിച്ചതിന് ശേഷം തനാവല ഡാഷ് അവിടെയാണ് നിങ്ങൾ അടുത്ത പദം എഴുതേണ്ടത് സുമഹര ജയില ഓർഫത്തിനൗ അവൻ ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി ഇത്രയുമാണ് ഉള്ളത് അവിടെ നിങ്ങൾ മൂന്ന് പദങ്ങളാണ് എഴുതാനുള്ളത് ആ മൂന്ന് പദങ്ങളാണ് താഴെയുള്ള ബോക്സിൽ ഔഷാദ് ഫത്തൂർ ഓദാദ് ഏതാണ് രാത്രി ഭക്ഷണം ഏതാണ് ഉച്ചഭക്ഷണം ഏതാണ് രാവിലത്തെ പ്രാതൽ ഇതാണ് നിങ്ങൾ ഓരോ സ്ഥലത്തും യോജിച്ച സ്ഥലത്ത് എഴുതേണ്ടത് ശരി അത് എഴുതിയതിന് ശേഷം ആ വർക്ക് തന്നെ തൊട്ടടുത്തതായി അടുത്തൊരു പ്രവർത്തനം ഉണ്ട് നിങ്ങൾക്കൊരു പദസൂര്യൻ അവിടെ കാണാം അൽമ ഇത എന്നാണ് പദസൂര്യനിൽ വൃത്തത്തിൽ സർക്കറി നൽകിയിരിക്കുന്നത് അൽമ ഇത അതിന് നേരെയായി നിങ്ങൾ ഒരു ഭാഗത്ത് ഷായ് എന്ന് കാണുന്നുണ്ട് അതുകൂടാത്ത നാല് കാര്യങ്ങൾ കൂടെ നാല് പദങ്ങൾ കൂടെ നിങ്ങൾ എഴുതണം ഓക്കെ ലളിതമായിട്ടുള്ള വർക്കാണ് ഇതിന് ശേഷം നിങ്ങൾ അടുത്ത വർക്ക്ഷീറ്റ് നോക്കുക അടുത്ത വർക്ക്ഷീറ്റ് ഒരു കവിതാ പൂർത്തീകരണമാണ് ആ കവിതാ പൂർത്തീകരണം നിങ്ങൾ താഴെ പിന്നെ ഒരു രണ്ട് നാല് ആറ് പദങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് ആ ആറ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കവിത നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ കവിതയുടെ വരികൾ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പേജ് നമ്പർ മുപ്പത്തി ആറിലും മുപ്പത്തിയേഴിലും നിങ്ങൾക്ക് ഈ കവിത പഠിക്കാനുണ്ട് അതേ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പേർ മുപ്പത്തിയേഴിൽ വന്നിട്ടിരിക്കുന്ന വർക്കിനെ പോലെയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾ ആ പുസ്തക ആ പാഠഭാഗം ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം സാറ് ആ ബ്രാക്കറ്റിൽ എഴുതിയത് മാത്രം നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം തെനാവലു തൊയ്ബ് തെഹസനു തഹസറു തജന്നബു അൽ ഹറാം ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കവിത പൂർത്തീകരിക്കാൻ കഴിയും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തായി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരുന്നതായി നിങ്ങൾക്ക് കാണാം ആ ബെല്ലൈക്കണിന് മുകളിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ എല്ലാവർക്കും ദിനം ആശംസിക്കുന്നു നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വർഹമത്തുള്ള